മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. ഗീത ഉപപർവം നാം കാണുന്നത് തന്നെ ധൃതരാഷ്ട്രന്റെ സംശയത്തിലാണ്, സഞ്ജയനോടുള്ള. ധൃതരാഷ്ട്ര മനസ്സിനെ അതിലെ ജ്ഞാനവൃത്തികളെ സഞ്ജയൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ രംഗവേദിയിലേക്കാണ്. പിതാമഹനായ ഭീഷ്മന്റെ പതനവൃത്താന്തം കേട്ട് തൻ്റെ ചിത്തവൃത്തിയിൽ തനിക്ക് അവകാശപ്പെട്ടതും തൻ്റെ പുത്രൻ അവകാശപ്പെട്ടതുമായ സാമ്രാജ്യമെല്ലാം ഒന്നൊഴിയാതെ നഷ്ടപ്പെടുമ്പോൾ ഉത്ഭൂതമാകുന്ന വികാരങ്ങൾ അത്രയും വ്യാസൻ ധൃതരാഷ്ട്രനെ വെച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മാനവ പാരസ്പര്യങ്ങളിൽ കൊരുത്തെടുത്ത ഈ സാമ്രാജ്യത്തിൽ യോദ്ധാവായി എത്തിനിന്ന് ആ പാരസ്പര്യങ്ങളെ മുഴുവൻ വലിച്ചെറിഞ്ഞ് ഏതോ അനിത്യവും അസുഖകരവുമായ ഈ പ്രപഞ്ചത്തെ സ്വന്തമാക്കുവാനുള്ള ഒരഭിമാനം ശാസ്ത്രസങ്കേതത്തിൻ്റെ അനിതരസാധാരണമായ ഈ സങ്കേതത്തെ തന്നെയാണ് ശ്രീകൃഷ്ണ അർജുന സംവാദ രൂപത്തിൽ പറയുന്നത്, വ്യാസൻ രചിച്ചിട്ടുണ്ട്. അതിൽ പ്രശസ്തങ്ങളായ അർജുനൻ്റെ പ്രശ്നങ്ങൾക്ക്, ജീവിതഗന്ധിയായ ചോദ്യങ്ങൾക്ക് വളരെ സ്പഷ്ടതയോടുകൂടി ശ്രീകൃഷ്ണ പരമാത്മാവ് രണ്ട് ശ്ലോകങ്ങളിൽ ഉത്തരം പറഞ്ഞു. തുടർന്നും സംശയാലുവായ അർജുനൻ ചോദിക്കുന്നതും നാം കണ്ടു. അർജുനൻ്റെ വിഷാദത്തിൻ്റെ എല്ലാ അംശങ്ങളെയും ഉൾക്കൊണ്ട ലോകൈക ഗുരുവായ കൃഷ്ണൻ ആ സന്ദർഭത്തിൻ്റെ ഗൗരവത്തെ അല്പം പോലും ചോർന്നു പോകാതെ മാനവജീവിതത്തിൻ്റെ സമഗ്രമായ വിഷാദത്തിലേക്ക് വിഷയവിശിഷ്ടവും അനിത്യവും അസുഖകരവുമായ വിഷാദത്തിലേക്ക് മൊഴിമാറ്റിക്കൊണ്ടുവന്ന് അയത്നലളിതമായി സാഖ്യയോഗം അവതരിപ്പിക്കുകയായിരുന്നു. സാഖ്യ സന്ദർഭത്തിലെ 37 ശ്ലോകങ്ങൾ ശ്രീകൃഷ്ണാർജുന സംവാദ രൂപമായവ നാം കണ്ടു. 11 ശ്ലോകം മുതലാണ് ഭഗവാൻ അതീവ തന്മയത്വത്തോടുകൂടി ഭഗവത്ഗീതയുടെ സൈദ്ധാന്തിക നിലയെ വർണ്ണിക്കുന്നത്. ദുഃഖവും സുഖവും
യേശനാത്രയങ്ങളുടെ ലോകത്തെ ഐതിഹാസിക സത്യങ്ങളാണ്. ഈ ലോകം സത്യമാണെന്ന് ഭ്രമിക്കുന്നവർക്ക് സുഖദുഃഖങ്ങൾ മാറി മാറി ഉണ്ടാവും. എന്നുവരെ ഈ ലോകമുണ്ടോ, എന്നുവരെ ലോകം സത്യമാണോ, എന്നുവരെ ലോകത്തെ കാണുന്നു, അന്നുവരെ സുഖദുഃഖങ്ങൾ മാറി മാറി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദുഃഖമല്ലാത്ത സുഖമെങ്ങനെ? നമുക്ക് 38-ാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. സുഖദുഃഖേ സമേ കൃത്വാം, സുഖദുഃഖേ സമേ കൃത്വാം, ലാഭാലാഭൌ ജയാജയൌ, ലാഭാലാഭൌ ജയാജയൌ, സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൌ ജയാജയൌ, തതോ യുദ്ധായ യുജ്യസ്വ, തതോ യുദ്ധായ യുജ്യസ്വ, നൈവം പാപമവപ്സ്യസി, നൈവം പാപമവപ്സ്യസി, തതോ യുദ്ധായ യുജ്യസ്വ, നൈവം പാപമവപ്സ്യസി, ത്വം സുഖദുഃഖേ ലാഭാലാഭൌ ജയാജയൌ സമേ കൃത്വാ തതഃ യുദ്ധായ യുജ്യസ്വ ഏവ പാപം നവ ന അവാപ്സ്യസി. ത്വം സുഖദുഃഖേ ലാഭാലാഭൌ ജയാജയൌ സമേകൃത്വാ തതഃ യുദ്ധായ യുജ്യസ്വയേവം പാപം ന അവാപ്സ്യസി. നീ സുഖദുഃഖേ സുഖങ്ങളെയും ദുഃഖങ്ങളെയും ലാഭ അലാഭൗ ലാഭത്തെയും നഷ്ടത്തെയും ജയ അജയൗ ജയത്തെയും അപജയത്തെയും രണ്ടിനെയും സമേ കൃത്വ തുല്യമാക്കി ചെയ്തിട്ട് ദ്വന്ദ്വങ്ങളാണ് സുഖം ദുഃഖം ലാഭം നഷ്ടം ജയം അജയം. ഇവയെല്ലാം തുല്യമാക്കി ചെയ്തിട്ട് തതഹ അതിനുശേഷം യുദ്ധത്തിനായി തയ്യാറാവുക. ഇങ്ങനെയായാൽ പാപത്തെ നീ പ്രാപിക്കുകയില്ല. സ്വധർമ്മം ഒരുവൻ ആചരിക്കുന്നതിന് സുഖത്തിലുള്ള ആഗ്രഹവും ദുഃഖത്തിലുള്ള വെറുപ്പുമാണ് തടസ്സമാവുന്നത്. സുഖവും ദുഃഖവും അനിവാര്യമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ലൗകിക വിദ്യാഭ്യാസത്തിൻ്റെ സമസ്ത ഭാവങ്ങളും ദുഃഖത്തെ ഒഴിവാക്കാനും സുഖത്തെ അന്വേഷിക്കുവാനും സുഖത്തെ അനുഭവിക്കുവാനുമുള്ള യാത്രയാണ്. എങ്ങനെയെല്ലാം ഈ ദുഃഖങ്ങളെ ഒഴിവാക്കാം? ഏത് രീതിയിൽ സുഖം മാത്രം നേടാം? സുഖം
പ്രതീക്ഷാനിർഭരതയിൽ നിറച്ചുവെച്ച് ദുഃഖത്തെ പൂർണ്ണമായി ഒഴിവാക്കി സുഖത്തെ നേടാൻ വെമ്പൽ കൊണ്ടോടുമ്പോൾ അതിൻ്റെ ഹേതുവും ലിംഗവും ഒന്നും നാം അന്വേഷിക്കാറില്ല. സുഖലക്ഷണമെന്താണ്? സുഖഹേതു എന്താണ്? ദുഃഖലക്ഷണമേതാണ്? ദുഃഖഹേതു എന്താണ്? എന്തിൽ നിന്നാണ് ദുഃഖമുണ്ടാവുന്നത്? എന്തിൽ നിന്നാണ് സുഖമുണ്ടാവുന്നത്? സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സ്വരൂപമെന്താണ്? സുഖവും ദുഃഖവും അനുഭവിച്ചാൽ ഫലമെന്താണ്? വിചിത്രങ്ങളായ അത്യന്തം ശ്രദ്ധേയങ്ങളായ ഒരന്വേഷണത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. എല്ലാ സുഖവും പൂർവകർമ്മങ്ങളുടെ ഫലമാണ്. എല്ലാ ദുഃഖവും പൂർവകർമ്മങ്ങളുടെ ഫലമാണ്. അനേക വിധങ്ങളായ സുഖങ്ങളും അനേക വിധങ്ങളായ ദുഃഖങ്ങളുമുണ്ട്. മാതൃജങ്ങൾ, പിതൃജങ്ങൾ, ആത്മജങ്ങൾ, കർമ്മങ്ങളുടെ ലോകം പൂർവാനുസൃതമായി ഇവയാണ്. ആദിഭൗതികങ്ങൾ, ആദിദൈവികങ്ങൾ, ആധ്യാത്മികങ്ങൾ, ഒരേ കർമ്മം രണ്ടുപേർ ചെയ്യുമ്പോൾ രണ്ടു ഫലങ്ങളെ, രണ്ടു തരത്തിലുള്ള സുഖദുഃഖ കാരണങ്ങളെ കോശങ്ങളോ കർമ്മനൈരന്തര്യത്തിലാണ് നിലകൊള്ളുന്നത്. സദാ സർവദാ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന, കർമ്മനൈരന്തര്യത്തിൽ നിലകൊള്ളുന്ന ഈ കോശങ്ങളോടുകൂടിയ, അതിൻ്റെ തുടർച്ചയോടുകൂടിയ മാനവജീവിതം എടുക്കുമ്പോൾ പൂർവ കർമ്മങ്ങളെ പഠിക്കാതെ ആധുനികതയുടെ പേരിൽ കോശപാരമ്പര്യങ്ങളെ, കൗശിക വിജ്ഞാനങ്ങളെ സമഷ്ടിരൂപമായ ഒരു ഈശ്വരനെ ഒക്കെ നിഷേധിച്ചുകൊണ്ട് അവയൊന്നുമില്ലെന്ന് ഉറപ്പാക്കി പരലോക ജീവിതമോ പൂർവകാലീന ജീവിതങ്ങളോ ഇല്ലാതെ വർത്തമാന ജീവിതം മാത്രമേയുള്ളൂവെന്നും ഈ പ്രപഞ്ച വസ്തുക്കളെ ആവോളം അനുഭവിക്കാമെന്നും ധരിച്ച് ലൗകിക യുക്തിയെ അവലംബമാക്കി ദ്രവ്യങ്ങളെയും പദാർത്ഥങ്ങളെയും ഉപഭോഗത്തിൻ്റെ സാന്ത്വനത്തിൽ ഒതുക്കി നിർത്തി പഠിക്കുകയും പഠിപ്പിക്കുകയും
ചെയ്യുന്നൊരു മതേതര ജനാധിപത്യത്തിൻ്റെ പ്രക്ഷുബ്ധാന്തരീക്ഷത്തിൽ. അവിദ്യ കാമകർമ്മങ്ങളെയോ കർമ്മ ഹേതുവിനെയോ കർമ്മസ്വരൂപത്തെയോ കർമ്മഫലത്തെയോ കർമ്മഫലം ഹേതുവായുളവാകുന്ന സുഖത്തിൻ്റെ ഹേതുവിനെയോ ദുഃഖത്തിൻ്റെ ഹേതുവിനെയോ സുഖദുഃഖങ്ങളുടെ സ്വരൂപത്തെയോ സുഖദുഃഖാദികളുടെ അവാന്തര ഫലത്തെയോ നാം പഠിക്കുന്നില്ല. പൂർവപുണ്യങ്ങളുടെ സമ്പാദ്യമാണ് ഓരോ സുഖവും അനുഭവിക്കുമ്പോൾ തീരുന്നത്. പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും സഞ്ചയികയോടുകൂടിയതാണ് മാനവജീവിതം. രണ്ടിൻ്റെയും സമ്പാദ്യം രണ്ടാണ്. പുണ്യവും പാപവും കണക്കുകൂട്ടി കൂടുതലുള്ളതിൽ നിന്ന് കുറവുള്ളതിനെ കുറച്ച്, പുണ്യം കൂടുതലുള്ളവന് ആ കൂടുതലുള്ള പുണ്യത്തിൽ നിന്ന് അല്പമാത്രമായ പാപം കിടപ്പുണ്ടെങ്കിൽ ആ പാപത്തെ അങ്ങ് കുറച്ച് കളഞ്ഞ് ബാക്കി പുണ്യം അനുഭവിക്കുവാനല്ല ഇടയാകുന്നത്. പാപസഞ്ചയമേറി നിൽക്കുമ്പോൾ പുണ്യത്തെ കുറച്ചിട്ട് ബാക്കി പാപത്തെ അനുഭവിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ പോരാ. കർമ്മഫലമായ പുണ്യവും കർമ്മഫലമായ പാപവും സുഖത്തെയും ദുഃഖത്തെയും വിരചിച്ചാണ് കടന്നുപോകുന്നത്. ഓരോ ദുഃഖവും അനുഭവിച്ചു തീർക്കുമ്പോൾ പൂർവകാലീനമായ പാപങ്ങൾ തീരുന്നു എന്ന ഫലത്തെയും നാം അറിയുന്നില്ല. ഓരോ സുഖവും അനുഭവിക്കുമ്പോൾ തൻ്റെ പുണ്യസഞ്ചയത്തിൽ നിന്ന് നഷ്ടമാകുന്നുവെന്നും നാം അറിയുന്നില്ല. ഏതൊരുവനാണോ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഹേതുവും സ്വരൂപവും ഫലവും തിരിച്ചറിയുന്നത്, ഏതൊരുവനാണോ സുഖദുഃഖങ്ങൾക്ക് കാരണമായ പുണ്യപാപകർമ്മങ്ങളുടെ ഹേതുവായ അവിദ്യയെ കാമത്തെ തിരിച്ചറിയുന്നത്, കർമ്മവേളയിൽ കർമ്മങ്ങളുടെ പുണ്യപാപ സ്വരൂപം തിരിച്ചറിയുന്നത്, അവൻ ഭൂതത്തെയും വർത്തമാനത്തെയും ഭാവിയെയും അറിയുന്നവനാകും. ഇതെൻ്റെ പൂർവപുണ്യത്തിൻ്റെ ഫലമാണെന്നും ഇത് സുഖസന്ദായകമാണെന്നും ഇത് ഞാനിപ്പോൾ ചെലവാക്കുന്നില്ല അല്ലെങ്കിൽ ചെലവാക്കുന്നു എന്നും തിരിച്ചറിയുമ്പോൾ അവൻ പൂർവകാലത്തെയും വർത്തമാനകാലത്തെയും ഇതിനെ സൂക്ഷിച്ചു വയ്ക്കാവുന്ന ഭാവി കാലത്തെയും ഏകമായ വർത്തമാനത്തിൽ സമന്വയിക്കുന്നു. ഇതെൻ്റെ ഭൂതകാലീനമായ പാപകർമ്മങ്ങളുടെ ഫലമാണെന്നും അതുകൊണ്ടാണ് എൻ്റെ കർമ്മസ്വരൂപം ദുഃഖപൂർണമാകുന്നതെന്നും ഈ ദുഃഖം
ധീരതയോടു കൂടി ഞാൻ അനുഭവിച്ച് തീർക്കുമ്പോൾ അനേക ജന്മസംസിദ്ധമായ എൻ്റെ പാപസഞ്ചയം ഒഴിഞ്ഞു പോകുന്നു എന്നും അതുകൊണ്ട് ഈ ദുഃഖം എത്ര വേഗം അനുഭവിക്കുന്നുവോ അതാണ് ഉത്തമമെന്നും തിരിച്ചറിയുകയും ഭാവിയെ ഭാസുരമാക്കാൻ അത് സഹായിക്കുമെന്നും തിരിച്ചറിയുമ്പോൾ അവനും വർത്തമാനത്തിലെ ദുഃഖസ്വരൂപമായ അനുഭവത്തിൽ നിന്ന് പൂർവകാലീനമായ അജ്ഞാനത്തിൽ ചെയ്തു കൂട്ടിയ പാപസഞ്ചയങ്ങളുടെ നിലയെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഉത്തരവാദിത്തത്തെ ഈശ്വരനിലോ ഇതരന്മാരിലോ വച്ചുകെട്ടാതെ താൻ തന്നെ ഏറ്റെടുത്ത് സ്വച്ഛന്തമായി തൻ്റെ ദുഃഖസ്വരൂപത്തെയും ദുഃഖഹേതുവായ പാപകർമ്മത്തെയും ദുഃഖാനന്തരഫലമായ പാപമോചനത്തെയും ഒരുമിച്ച് തിരിച്ചറിയും. ഈ ഒരു അറിവ് സുഖങ്ങളെ ദുഃഖങ്ങളെ വർത്തമാന കാലത്തിൽ നിഹിതമായിരിക്കുന്ന തൻ്റെ കോശകോശാന്തരയാത്രയുടെ പൂർവകാലീന ബദ്ധമായ ഇതിവൃത്തങ്ങളിൽ സാമഞ്ജസ്യത്തോടുകൂടി കണ്ട് അവയെ സമീകരിച്ച് ജീവിക്കുവാനുള്ള അറിവ്, അതാണ് ശരിയാം വണ്ണമുള്ള അറിവ്. ഏതൊരു വിദ്യാഭ്യാസം കൊണ്ട് ദുഃഖങ്ങളെ മുഴുവൻ മാറ്റി സുഖത്തെ നേടുവാൻ കഴിയുമെന്ന് അഭിമാനിക്കുകയും സുഖത്തിനായിക്കൊണ്ട് ആകാംക്ഷയോടെ നിലകൊള്ളുകയും സുഖം നേടുന്നതിനു വേണ്ടി നിരന്തരം പ്രയത്നിക്കുകയും ദുഃഖത്തെ ഉച്ചാടനം ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവോ, അവൻ പൂർവകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവിയെയും തിരിച്ചറിയാത്തവനാകുന്നു. ഒരു യുഗസന്ധ്യയിൽ ഒരു മഹായുദ്ധത്തിൻ്റെ രംഗവേദിയിൽ മാനവചേതനയെ പിടിച്ചുലയ്ക്കുന്ന ഒരു മഹായുദ്ധത്തിൻ്റെ കേളി മുഴങ്ങിയപ്പോൾ അചേതനങ്ങളും സചേതനങ്ങളുമായവയെ മുഴുവൻ ആകർഷിക്കുന്ന ആകർഷണം സ്വഭാവമായ ആത്മബോധത്തിൻ്റെ അനിതര സാധാരണ പ്രതീകമായ ഭഗവാൻ കൃഷ്ണൻ ആർജിക്കുവാൻ ആഗ്രഹം നിറഞ്ഞ സമസ്ത അർജുനന്മാർക്കും അറിവായിത്തീരുവാൻ ഇടയാക്കുന്ന മനോഹര മൊഴി കൊണ്ട് ശ്രൗത സത്യങ്ങളെ സ്മാർത്ത സാഹചര്യത്തിൻ്റെ സമുജ്വല ഭൂമികയിൽ വച്ച് അവതരിപ്പിച്ചു നൽകിയ സചേതനമായ ഗീതാമാതാവിൻ്റെ സമ്യക് പ്രവാദങ്ങളിൽ അതീവ ഭക്തിയോടെ പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസമാപിക്കാം.